ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. രണ്ട് മൂന്ന് മാസങ്ങളായി എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, നാട്ടിലായിരുന്നു. അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്ക വെച്ചിട്ടുള്ള ചക്കക്കുരുവിൻ്റെ ഉണ്ടയാണ്. അപ്പോൾ ഈ ഒരു ചക്ക വെച്ചിട്ടാണ് ചക്കക്കുരുവിൻ്റെ ഉണ്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ചക്കേണ്ടന്മാരാണ്. ഞാൻ വളർത്തിയതൊന്നും അല്ല കേട്ടോ, എൻ്റെ ഉപ്പ വെള്ളയിച്ചിട്ടൊക്കെ വളർത്തിയെടുത്ത ചക്കയാണ്. പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ താഴെ തന്നെയാണ് ഈ ഒരു ചക്ക കായ്ച്ചിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും പറിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് പറിച്ചിട്ട് ഉണ്ട ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചക്കക്കുരുവിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചക്കയൊക്കെ പറിച്ച് അതിൻ്റെ കുരു മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ഈ ഒരു വെയിറ്റ് കാണുന്ന ഭാഗം മാത്രം കളയാം. ഇതേപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ചുരണ്ടിയെടുത്താൽ മതി. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ ചക്കക്കുരു ഉണക്കിയെടുക്കണമെന്നൊന്നുമില്ല, ഇത് പച്ചയോടുകൂടി തന്നെ ഈ തൊലി നല്ലോണം വരുന്നുണ്ട്. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള മേലെ പൊങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് വിസിലിന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ആറിയതിന് ശേഷം മാത്രമേ മൂടി തുറന്നു നോക്കുന്നുള്ളൂ. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ചക്കക്കുരു ചൂടാറാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അടിയിൽ ചെറുതായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി. നല്ലോണം വെന്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഉടഞ്ഞു കിട്ടും. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനി ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറവിനായിട്ടുള്ള സംഗതികളൊക്കെ എടുക്കാം. ഒരു പാൻ എടുത്ത് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ച് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ആവശ്യമുള്ള അരി എടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പോളം അരിയാണ് എടുത്തിട്ടുള്ളത്. പുയിങ്ങല അരിയാണ് എടുത്തിട്ടുള്ളത്. ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ. അതേപോലെ ഗോൾഡൻ കളറായി വരുന്നുണ്ട് ചെറുതായിട്ട്. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കളറ് മാറിയിട്ട് പിന്നെ ടേസ്റ്റും വ്യത്യാസമായിരിക്കും. അപ്പോൾ നന്നായിട്ട് വറന്നെടുത്തതിന് ശേഷം ഇത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഉണ്ട ഉണ്ടാക്കാനുള്ള എല്ലാ മിക്സും വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച അരിപ്പൊടിയും പിന്നെ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരുവും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. ഞാനിപ്പോൾ 8 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം മിക്സി ജാറിൽ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ശർക്കര മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടില്ലെങ്കിൽ ചതുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലാവശ്യമായിട്ടുള്ളത് 2 കപ്പോളം ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നാരങ്ങാ വലിപ്പത്തിലാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് ഉരുട്ടി വെക്കുന്നത്. കണ്ടോ, നല്ല കിട്ടിലൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചക്കക്കുരുവിൻ്റെ ഉണ്ടയാണിത്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരുവിൻ്റെ ഉണ്ടയാണിത്. എന്തായാലും ഈ ഒരു റെസിപ്പി ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എന്തായാലും മറക്കരുത്.
അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറക്കാതെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ കൂടി മറക്കരുത്. ഇനി ഇൻഷാ അള്ളാഹ് ഇനി പുതിയൊരു വീഡിയോ വരുന്നവരേക്കുമ്പോൾ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.